മഴ ശക്തമായതോടെ നാശനഷ്ടങ്ങളും തുടരുന്നു. മാവൂരിൽ വീടിന്റെ പാർശ്വഭിത്തിയും റോഡും ഇടിഞ്ഞു വീണു. മാവൂർ കൽപ്പള്ളിയിലാണ് സംഭവം. കാലവർഷം കനത്തതോടെ മാവൂർ മേഖലയിലും വലിയ നാശനഷ്ടങ്ങളാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. മാവൂർ ഗ്രാമപഞ്ചായത്തിലെ 15 വാർഡ് കൽപ്പള്ളിയിൽ കൽപ്പള്ളി വീട്ടിൽ മാമുക്കുട്ടിയുടെ വീട്ടുമുറ്റം ഇടിഞ്ഞു. 8 മീറ്ററോളം ഉയരമുള്ള ഭിത്തി തൊട്ടടുത്തുള്ള പറമ്പിലേക്കാണ് ഇടിഞ്ഞു വീണത്. ഈ ഭാഗത്ത് കഴിഞ്ഞ വർഷം പാർശ്വഭിത്തി ഇടിഞ്ഞിരുന്നു. ശേഷിക്കുന്ന ഭാഗമാണിപ്പോൾ ഇടിഞ്ഞത്. ഭിത്തി ഇടിയുന്നത് വീടിനും ഭീഷണിയായിട്ടുണ്ട്. ഈ വാർഡിൽ തന്നെയുള്ള തെറ്റുമ്മൽ ഓനാക്കിൽ റോഡും പുതിയോത്ത് ഭാഗത്ത് ഇടിഞ്ഞു താഴ്ന്നു. കീഴ്ശേരി മജീദിന്റെ വാടക വീടിന്റെ മുറ്റത്തേക്കാണ് ചെങ്കല്ല് കൊണ്ട് കെട്ടിയ മതിൽ തകർന്നു വീണത്. കുട്ടികളടക്കം ഉണ്ടാവാറുള്ള മുറ്റത്ത് ഈ സമയത്ത് ആരുമില്ലാത്തതിനാൽ വലിയ അപകടവും ഒഴിവായി. ഈ റോഡിൽ ജൽജീവൻ മിഷൻ പദ്ധതിയുടെ പൈപ്പിട്ട ഭാഗമാണ് ഇടിഞ്ഞത്. പൈപ്പിടുന്നതിന് റോഡ് കയറുന്ന സമയത്ത് തന്നെ നാട്ടുകാർ അപകട ഭീഷണി ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. എന്നാൽ ഇത് അവഗണിച്ചാണ് പാർശ്വഭിത്തിയോട് ചേർന്ന് ചാലുകീറി പൈപ്പിട്ടത്. പൈപ്പിട്ട ശേഷം മണ്ണ് മൂടുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. റോഡ് പഴയപടി ആക്കിയിട്ടുമില്ല. മാവൂർ വില്ലേജ് ഓഫീസർ ജയലത, വാർഡ് മെമ്പർ കെ ഉണ്ണികൃഷ്ണൻ, നാസർ അർക്കോട്ടുമ്മൽ എന്നിവർ സ്ഥലം സന്ദർശിച്ചു. ഇവിടെ പഞ്ചായത്തിനകത്ത് ഇപ്പോൾ കാലവർഷം രൂക്ഷമായി കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. ഇപ്പോൾ പല റോഡുകളും ജലജീവൻ മിഷൻ പദ്ധതി പ്രകാരം പൈപ്പ് ലൈൻ ഇട്ടതിൻ്റെ ഭാഗമായിട്ട് പല റോഡുകളും ഇപ്പോൾ ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പല എൻ്റെ വാർഡിൽ തന്നെ ഈ റോഡും അതോടൊപ്പം തന്നെ മറ്റ് സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ ഇടിഞ്ഞുകൊണ്ടിരിക്കുന്നൊരവസ്ഥയാണ്. ഇത് ജലജീവൻ മിഷൻ്റെ നിരുത്തരവായ നിലപാടാണ് ഇതിനകത്ത് വന്നിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ മാവൂർ.